നമസ്കാരം. അന്താരാഷ്ട്ര വോളിബോൾ താരം ടോം ജോസഫാണ് ഈ ദിവസങ്ങളിലെ ന്യൂസ് മേക്കർ. ജിമ്മി ജോർജിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വോളിബോൾ താരമായിട്ടും അർഹിച്ച അംഗീകാരങ്ങൾ ഇപ്പോഴും പടിവാതിലെത്തി നിൽക്കുകയാണ് ടോം ജോസഫിനെ സംബന്ധിച്ച്. ശ്രീ ടോം ജോസഫ്, സ്വാഗതം. താങ്കൾക്ക് അർജുന അവാർഡ് നൽകേണ്ടതില്ല എന്നായിരുന്നു അർജുന അവാർഡ് നിർണായക സമിതിയുടെ തീരുമാനം. അതിനുശേഷം വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്തെ എം പിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇടപെട്ടു. ഒടുവിൽ കായിക മന്ത്രാലയം വഴങ്ങുന്ന, അതിന് സമ്മതിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അർജുന വിഷാദ യോഗം ടോം ജോസഫിന് മാറിയോ, ദുഃഖം മാഞ്ഞോ? ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് കായിക മന്ത്രാലയം ഒരു അർജുന അവാർഡ് തടയപ്പെട്ട ഒരു വ്യക്തിയുടെ പേപ്പർ തിരിച്ചു വിളിച്ച് അത് പുനഃപരിശോധിക്കാമെന്ന് വരുന്നത് ഈ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ആദ്യമായിട്ട് തന്നെയാണ് ഇത്. ഒരു അർഹതയില്ലാത്ത ഒരു പ്ലെയർ ആയിരുന്നെങ്കിൽ അത് ഒരിക്കലും അത് തിരിച്ചു വിളിക്കുക, ഫയൽ തിരിച്ചു വിളിക്കത്തില്ലായിരുന്നു. എന്നാലും ഞാൻ കഴിഞ്ഞ 9 വർഷത്തോളം ഈ അർജുന അവാർഡിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അവസാന മിനിറ്റിൽ എൻ്റെ ഈ അർജുന അവാർഡിൻ്റെ പേര് എൻ്റെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ വർഷം കായിക മന്ത്രാലയത്തിന്, അതുപോലെ തന്നെ വോളിബോളിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും, കേരളത്തിലെ മിനിസ്റ്റർമാരും അതുപോലെ തന്നെ എല്ലാവരെയും കൂടി ഒരു തീരുമാനത്തിലെത്തുകയും അവർ പറഞ്ഞു ഈ വർഷം എങ്ങനെയായാലും ഈ ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് പറയുകയുണ്ടായി. ഇത്തവണ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ വോളിബോളിന് അവാർഡ് നൽകേണ്ടതുണ്ടോ എന്നാണ് രവിശാസ്ത്രിയെ പോലെയുള്ള ആളുകൾ ചോദിച്ചത്. ബാസ്കറ്റ്ബോളിൻ്റെ കാര്യത്തിലും ഏറെക്കുറെ സമാനമായ അഭിപ്രായമാണ് വന്നിരുന്നത്. വോളിബോളിനെ രാജ്യം ഇങ്ങനെ കാണുന്നതിൽ വിഷമമുണ്ടോ? തീർച്ചയായും വിഷമമുണ്ട്. ഞാൻ തന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരു 12 വർഷത്തോളം കാലം ഞാൻ ഇന്ത്യൻ ടീമിൽ കളിച്ചൊരു പ്ലെയറാണ്. ഇന്ത്യൻ ടീമിന് വേണ്ടി അത്രയ്ക്കും വേർപ്പൊഴുക്കിയ ഒരു പ്ലെയറാണ്. അത് ഏഷ്യൻ ഗെയിംസ്, 2 ഏഷ്യൻ ഗെയിംസ് ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. സാഫ് ഗെയിംസ്, 3 സാഫ് ഗെയിംസ് ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 3 ഗോൾഡ് മെഡലാണ്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് 4 തവണ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി 40 രാജ്യാന്തര മത്സരങ്ങൾ ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു അംഗീകാരം ഇല്ലാത്തൊരു കളിയാണ് വോളിബോൾ എന്ന് പറഞ്ഞതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. നമ്മുടെ നാട്ടിൽ മലയോരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ വലിയ പ്രചാരമുള്ള ഗെയിമാണ് വോളിബോൾ. പക്ഷേ നമ്മൾ സംസ്ഥാന തലത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് വന്നാൽ, മറ്റ് പ്രധാനപ്പെട്ട ഗെയിമുകളുടെ, ക്രിക്കറ്റാകട്ടെ ഫുട്ബോളാകട്ടെ, അത്തരം ഗെയിമുകളുടെ അത്രയും വലിയ പ്രചാരമോ പ്രശസ്തിയോ ഒന്നുമില്ല. സ്വാഭാവികമായും കളിക്കാർക്ക് ലഭിക്കുന്ന അംഗീകാരവും കുറവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയധികം ആളുകൾ കാണാൻ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിട്ടും എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യയിൽ എന്ന് പറയാൻ ക്രിക്കറ്റ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ ഫുട്ബോൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിബോൾ ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. കാരണം കേരളം ഒരു നാടാണെങ്കിൽ മലകളും കുന്നുകളും നിറഞ്ഞ ഒരു നാടാണ്. അവിടെ ക്രിക്കറ്റിനെ പറ്റിയോ അല്ലെ ഫുട്ബോളിനെ പറ്റിയോ സ്റ്റേഡിയം ഉണ്ടാക്കാനുള്ള സ്ഥലമോ സൗകര്യമോ ഇല്ല. വോളിബോളിനാണെങ്കിൽ ഒരു എത്രയാ 12 അടി മീറ്റർ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി അതിൽ ഒരു നെറ്റ് കെട്ടി വോളിബോൾ കളിക്കാം. അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു പറ്റിയൊരു ഗെയിമും കൂടിയാണ്. അധികം പണച്ചിലവോ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ഈ വോളിബോളിലേക്ക് വരികയും വോളിബോളിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വോളിബോളിന് കൂടുതൽ പ്രചാരം കേരളത്തിൽ കിട്ടാറുണ്ട്. നമ്മളിപ്പോൾ പുതവാർക്കാരനാണ്. കോഴിക്കോട് ജില്ലയാകട്ടെ, കണ്ണൂർ ജില്ലയാകട്ടെ, കിഴക്കൻ മലയോരങ്ങൾ എവിടെയെങ്കിലും ആകട്ടെ, ആളുകൾ വലിയ തോതിൽ ഉത്സാഹത്തോടെ വോളിബോൾ കളിക്കുന്നത് കാണാനും വോളിബോൾ കളിക്കാനും ഒക്കെ എത്താറുണ്ട്. പക്ഷേ അതേ ആവേശം നമുക്കിതിനെ ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ദേശീയ തലത്തിലേക്കൊക്കെ വരുമ്പോൾ അത് ഉണ്ടാകുന്നില്ല എന്നാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഗെയിം എവിടെ വെച്ചാണ് തഴയപ്പെടുന്നത്? കേരളത്തിൽ വോളിബോൾ എന്ന് പറഞ്ഞ ഗെയിം പോപ്പുലർ ഗെയിമാണ്. മറിച്ച് സൗത്ത് നോർത്ത് സൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വോളിബോളിന് പ്രചാരം തീരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ക്രിക്കറ്റിൻ്റെ പുറകെയാണ് ഈ വളർന്നു വരുന്ന പിള്ളേരെല്ലാം പോകുന്നത്. എന്ത് കാര്യം നോക്കുമ്പോൾ ഈ പോപ്പുലാരിറ്റി കൂടുതൽ കിട്ടുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അതിൽ വോളിബോളിന് വരുന്ന ഗെയിമിൽ ഒരു മറ്റേ ഒരു എന്താ പറയുക ഒരു പരസ്യം ആഡ് ചെയ്യാൻ പോലും അതിനുള്ള സമയം പോലും കിട്ടുന്നില്ല. 25 പോയിൻ്റ് ഉള്ള ഗെയിമായതുകൊണ്ട് 25 പോയിൻറ്റ് കഴിയുന്നവരെ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്രിക്കറ്റാണെങ്കിൽ 6 പോയിൻറ്റ് കഴിയുമ്പോൾ ഒരു പരസ്യമിട്ട് അത് അതിനുള്ള ഈ ചിലവ് അവർക്ക് അതിൽ ഒതുക്കാം. പക്ഷേ വോളിബോളിലും മറിച്ച് അങ്ങനെ കിട്ടുന്നില്ല. അതാണിപ്പോൾ വോളിബോളും ക്രിക്കറ്റിനും ഫുട്ബോളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ 15 വർഷമായി കരിയർ, ദേശീയ നിലവാരത്തിലുള്ള കരിയർ തുടങ്ങിയിട്ട് തന്നെ. അത് വലിയ ഒരു കാലഘട്ടമാണ്. ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയാണ് ടോം ജോസഫ് വോളിബോളിൽ എന്ന് പറയാറുണ്ട് ഈ ഗെയിമിനെ സ്നേഹിക്കുന്ന ആളുകൾ. കരിയറിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലേക്ക് 98 മുതൽ 2013 വരെയുള്ള ഈ കാലഘട്ടം എടുത്താൽ എന്തൊക്കെയാണ്? എൻ്റെ തന്നെ വോളിബോൾ കരിയറിൽ ഫസ്റ്റ് ഞാൻ ഇന്ത്യൻ ടീമിന് വേണ്ടി 98 ഞാൻ ഇന്ത്യൻ ടീമിൽ എത്തുന്നത്. ഇന്ത്യൻ ടീമിൽ എത്തിയത് ആദ്യമായി ഞാൻ കളിക്കുന്ന ഗെയിം സാഫ് ഗെയിംസാണ്. അതും ഇന്ത്യയിലെ ഏറ്റവും ഒരു എന്താ പറയുക ഏഷ്യൻ ഗെയിംസ്
അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സാഫ് ഗെയിംസ് ആണ്. അതെ, പാകിസ്ഥാനിലായിരുന്നു അത്. പാകിസ്ഥാനിൽ വെച്ചായിരുന്നു നടന്നത്. പാകിസ്ഥാനിൽ വെച്ച് നടക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ പോയി അന്ന് ഇവിടെ യുദ്ധമൊക്കെ നടക്കുന്ന ഒരു ടൈം കാലഘട്ടങ്ങളായിരുന്നു. പാകിസ്ഥാനിൽ പോയി കളിക്കുക, എന്തായിരിക്കും സ്ഥിതി എന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അന്ന് എൻ്റെ കൂടെ തന്നെ എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു വോളിബോൾ കളിക്കാൻ, ഇതേ ടീം ഇന്ത്യൻ ടീമിൽ, റോയ് ജോസഫ്. അപ്പം ചേട്ടനും അനിയനും തമ്മിൽ ഒരു ഇന്ത്യൻ ടീമിൽ എത്തുന്നതും ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ലീഗ് ഗ്രൗണ്ടിൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു. ആ ലീഗ് ഗ്രൗണ്ടിൽ പാകിസ്ഥാനിൻ്റെ കാണികൾ നമ്മളെ കൂവി വിളിച്ച് നമ്മളെ തോൽപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. നേരിട്ടുള്ള സെറ്റുകൾക്ക് നമ്മൾ തോറ്റുപോയി. അപ്പോൾ അവിടുന്ന് കോച്ച് പറഞ്ഞു, കളി എങ്ങനെ തോറ്റു, നമുക്ക് അടുത്ത ടീമിൻ്റെ ടോമിനെ ഇറക്കി നമുക്ക് ഫസ്റ്റ് ചാൻസ് തന്നെയുണ്ട്. അപ്പോൾ ആ ചാൻസ് നമുക്ക് പരീക്ഷിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പൂർണ്ണ കോച്ച് അവൻ കളിക്കും, അവന് ധൈര്യമുണ്ട്, അവനെ ഇറക്കി വിട്ടോളെന്ന് ധൈര്യമായി പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് കോച്ചിനെ സെമിഫൈനലിൽ ഇറക്കി വിട്ടു. ശ്രീലങ്കയായിട്ടായിരുന്നു കളി. സെമിഫൈനലിൽ ഞാൻ ശ്രീലങ്കയായിട്ട് നല്ലൊരു കളി കാഴ്ചവെച്ച അടിസ്ഥാനത്തിൽ ഫൈനലിൽ ടോമിനെ കളിക്കട്ടെ എന്ന് കോച്ച് തീരുമാനിച്ചു. അപ്പോൾ അവിടുന്ന് ബാക്കിയുള്ള കൂടുതലുള്ള കളിക്കാർ, അർജുന അവാർഡിയ രവികാന്ത് റെഡ്ഡി, അതുപോലെ ജോബി ജോസഫ്, ചേട്ടൻ റോയ് ജോസഫ്, അമീർ സിംഗ്, അർജുന അവാർഡിയാണ്, ഇവരെല്ലാം കൂടെ എനിക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ. ആ ഫസ്റ്റ് ഞാൻ ചെല്ലുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു എന്നോടൊരു ചെറിയ കോൺഫിഡൻസ് കുറവുണ്ടെങ്കിലും അവരെനിക്ക് കൂടുതൽ സപ്പോർട്ട് എനിക്ക് തന്നുകൊണ്ട് ഞാൻ ആ ലെവലിലെത്തി. ആ ലെവലിലെത്തി അവർ അവിടെ കൂടെ കളിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു മാച്ചുമായിരുന്നു. ഫൈനലിൽ നമ്മൾ പാകിസ്ഥാനെ സ്ട്രേറ്റ് സെറ്റ് 3 തന്നെ, അതേ പോയിൻറ്റിൽ നമ്മൾ 17-18-19 സ്കോറിനാണ് നമ്മൾ ലീഗിൽ അടിച്ച അതേ സ്കോറിന് നമ്മൾ അവിടെ തോൽപ്പിക്കുകയുണ്ടായി. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം കൂടിയാണ്. പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ച് കിരീടം നേടുക, അത് ഏറ്റവും അവിസ്മരണീയമായ മുഹൂർത്തം അതായിരിക്കും. അതിനുശേഷം 2000 വരുമ്പോഴാണ് റാഷിദ് ഇൻ്റർനാഷണൽ വോളിബോൾ ടൂർണമെൻറ്റിലേക്ക് ദുബായിലേക്ക് പോകുന്നതും അവിടെയും സ്വർണം നേടുന്നതും. അതും എനിക്ക് തോന്നുന്നു കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു എന്ന്. ആ സമയത്ത് ഞാൻ ഇന്ത്യയിലില്ല. ഞാനൊരു വിദേശത്തൊരു ക്ലബിന് വേണ്ടി കളിക്കുകയായിരുന്നു. ഖത്തറിലായിരുന്നത്. ഖത്തറിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ഞാൻ പേപ്പർ വായിച്ചു, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ടോം ജോസഫ് നയിക്കുന്നു എന്ന്. ഞാൻ പേപ്പറിൽ ഖത്തറിൽ നിന്ന് കാണുകയാണ്. ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ അറ്റൻഡ് പോലും ചെയ്തിട്ടില്ല ഇന്ത്യയിൽ വന്നിട്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ ഇല്ലാഞ്ഞിട്ടും എനിക്ക് ഇന്ത്യൻ ക്യാമ്പ് ടീമിൻ്റെ ക്യാപ്റ്റനായി അവിടെ സാധിച്ചു. അവിടെ ഞാൻ ഖത്തറിൽ നേരിട്ട് ദുബായിൽ വന്നു. ദുബായിൽ വന്ന് രണ്ട് ദിവസം 3 ദിവസം ടീമിൻ്റെ കൂടെ ചേർന്ന് പ്രാക്ടീസ് അവിടെ ചെയ്തു. അവിടെ ചെന്ന് നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ടീമുകളാണെങ്കിൽ നല്ല സ്ട്രോങ് ടീമുകളാണ്. ക്യൂബ അല്ലെങ്കിൽ ഈജിപ്ത്, പിന്നെ ദുബായ്, പാകിസ്ഥാൻ, എല്ലാ ടീമും കുറേ, ഒരുമാതിരി ഉക്രൈൻ, ഒരുമാതിരി എല്ലാ ടീമുകളും ഉണ്ടായിരുന്നു അവിടെ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നന്നായി, നമ്മൾ കേരളത്തിൽ ചെന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു ദുബായിൽ നിന്ന് വരുന്നത്. മൊത്തം ഗാലറി നിറച്ചും കേരളക്കാരനാണ്, ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോഴും മനസ്സിൽ തോന്നിയത് എന്ന് പറയുക, എനിക്കൊരു എൻ്റെ ക്യാപ്റ്റൻസിലാണല്ലോ കളി നടക്കുന്നത്, നമ്മൾ ജയിക്കുമോ ഇല്ലയോ എന്നൊരു ഒരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെമിഫൈനലിൽ ക്യൂബയെ നമ്മൾ അടിച്ചു. അടുത്ത് കഴിഞ്ഞ് ഫൈനലിലെത്തിയത് നമുക്ക് ഉക്രൈൻ ആയിരുന്നു. ഉക്രൈൻ നമ്മൾ നേരിട്ടുള്ള സെറ്റുകൾക്ക് അവിടെ ഉക്രൈൻ അടിച്ച് നമ്മൾ വിൻ ചെയ്തു. അതും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ഒരു മുഹൂർത്തമായിരുന്നു അത്. 3 സാഫ് ഗെയിംസ് സ്വർണം നേടി, 2 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തു, 4 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കരിയറാണ് താങ്കളെ സംബന്ധിച്ചുള്ളത്. ഏതൊരു വോളിബോൾ താരത്തിനും അഭിമാനിക്കാവുന്ന ഒരു കരിയർ. പക്ഷെ നമ്മൾ ഈ സാഫ് ഗെയിംസിലെ നേട്ടത്തിനപ്പുറത്തേക്ക് ഇന്ത്യൻ വോളിബോൾ പോയിട്ടേ ഇല്ല കഴിഞ്ഞ ഒരു 1.5 അല്ലെങ്കിൽ 2 ചരിത്രം എടുത്താൽ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീമിന് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയാതെ പോകുന്നത്? അതിന് പറയപ്പെട്ട മെയിനൊരു കാരണം ഇന്ത്യൻ ടീമിന് പരിചയ സംബന്ധത്തില്ല, കളിച്ചുള്ള പരിചയമില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ ടീം ഒരു വർഷം ഏകദേശം ഒരു 2-3 ടൂർണമെൻ്റാണ് കളിക്കുന്നത്. ഞാൻ തന്നെ ഏകദേശം ഒരു 12 ഇന്ത്യൻ ടീമിൽ കളിച്ചു. ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ട് എനിക്ക് ആകപ്പാടെ കളിക്കാൻ പറ്റിയത് 12 കൊണ്ട് 45-40 മാച്ചുകളാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് ടീമാണെങ്കിൽ ഒരു വർഷം അവർ കളിക്കുന്ന 40 കൂടുതൽ ടൂർണമെൻറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കളിക്കാനുള്ള കളിച്ച് നല്ല ഒരു നിലയിലെത്താനുള്ള എക്സ്പോസർ അവർക്ക് കിട്ടുന്നുണ്ട്. അത് ഇന്ത്യൻ വോളിബോൾ ടീമിന് കിട്ടുന്നില്ല. ഇന്ത്യൻ വോളിബോൾ ടീമിന് ഇന്ത്യയിലെ വേൾഡിലെ തന്നെ എത്രയാണ്, 32 നിൽക്കുന്നത്. അത് ഏഷ്യയിലെ 4-5 സ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക് ഇനിയും ഉയരങ്ങളിലെത്താം. പക്ഷേ നമുക്ക് കളിച്ചുള്ള പരിചയമില്ല, കളിച്ചുള്ള അവരവരുടെ എക്സ്പീരിയൻസ് കുറവാണ് നമ്മൾ മെയിൻ കാരണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ടീമിനെ ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് വരുന്ന ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 2 മുമ്പ് ഈ ടീമിനെ വിദേശത്ത് പോയി ഒരു പരിശീലനത്തിന് ഉള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ഒരുക്കുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ 2 ടീമുകളായിട്ട് 12 ടീം ഇവിടെയെല്ലാം ക്യാമ്പിൽ കിടക്കുന്ന അവർ തന്നെ കളിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അവരുടെ കപ്പാസിറ്റി, അപ്പോഴത്തെ ടീമിൻ്റെ കപ്പാസിറ്റി എന്താണോ നമുക്കറിയത്തില്ല. നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇവരെന്താ ചെയ്യുന്നത്,
എന്ന് ഇവർ ഏത് ഏത് പൊസിഷനിലാണ് കളിക്കുന്നത് എന്നൊക്കെ നമുക്കറിയണം. ഇത് ഇതൊക്കെയാണ് മെയിൻ കാരണങ്ങൾ. ഇപ്പോൾ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല താരങ്ങളുണ്ട്, വാർത്തെടുക്കാൻ കഴിയുന്ന താരങ്ങളുണ്ട്, തമിഴ്നാട്ടിലും പഞ്ചാബിലും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റിടങ്ങളിൽ താരങ്ങളുണ്ട്. പക്ഷേ അവരെ അത്തരത്തിലൊരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വാർത്തെടുക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ലോക നിലവാരത്തിൽ കളിക്കാവുന്ന ടീം അംഗങ്ങളായി വാർത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ ഇല്ലേ? അത്രയ്ക്കുള്ള ഇത് നമുക്ക് ഫെസിലിറ്റീസ് ഇന്ത്യയിൽ കുറവാണ്. വിദേശ രാജ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ചൈന പോലത്തെ ഒരു ഇവിടെയാണ്, ഇപ്പോൾ ഏഷ്യയിൽ തന്നെ നമ്പർ വൺ ആണ് ചൈന, കൊറിയ, ഇവിടെയൊക്കെ. അവിടെ ചെന്ന് നമ്മളിപ്പോൾ ചെന്ന് നോക്കുവാണ്, നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ ചെന്നിട്ട്. ഇപ്പം ഞാൻ ലാസ്റ്റ് കളിച്ചത് 2012 ഒളിമ്പിക്സ് ക്വാളിഫയറാണ് ജർമ്മനിയിലാണ് കളിച്ചത്. ആ ജർമ്മനി നമ്മൾ പോയപ്പോൾ നമ്മൾ ആദ്യം കളിക്കുന്ന അവിടുത്തെ ജർമ്മനി ടീമിനോട് ആ ടീം പ്രാക്ടീസ് ചെയ്യുന്ന രീതി കണ്ടിട്ട് തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ സർവീസ് ചെയ്യാൻ വരെ മെഷീനാണ്. നമ്മളിവിടെ നിന്ന് കയ്യിലിട്ട് ഫ്ലോട്ടിംഗ് സർവീസ് ചെയ്യുന്നത് അവിടെ ഒരു ബോൾ ഒരു മെഷീനെ കയറ്റിയിട്ട് മെഷീൻ എത്ര 100 കിലോമീറ്റർ സ്പീഡിലാണ് ഇതങ്ങനെ ചെല്ലുന്നത്, അത് ആ റിസീവ് ചെയ്ത് പാസ് എടുത്തിട്ടാണ് ഇവരെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. നമുക്കത് ഒരു ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു യാതൊരു ഫെസിലിറ്റിയും ഇല്ല. അതൊക്കെ മെയിൻ ഒരു ഘടകങ്ങളാണ് ഇതിന്. ഇത് ദേശീയ നിലവാരത്തിലെ കാര്യം. നമ്മൾ പ്രാദേശിക നിലവാരത്തിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലൊട്ടേറെ വോളിബോൾ ടൂർണമെൻറ്റുകൾ ഗ്രാമങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു, വലിയ തോതിൽ ആവേശം ഉണ്ടാക്കിയിരുന്നു ജനങ്ങളെ സംബന്ധിച്ചത്. അവയൊക്കെ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആവേശമുണ്ടാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വോളിബോളിൻ്റെ സംഘാടനമുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഇതുപോലെ ജീവിതകരിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ചെറു ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞു, കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലം പൂതമ്പാറ എന്ന സ്വദേശമാണ് എൻ്റെത്. ഞാനും ആ ഗ്രാമത്തിലൊരു ലോക്കൽ ടൂർണമെൻറ്റ് കണ്ട് അതിൽ നിന്ന് പ്രചോദനം നേടി വന്നൊരു കളിക്കാരനാണ്. അവിടെ അന്ന് കളിച്ചുകൊണ്ടിരുന്ന കളിക്കാരൻ എന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ, റെയിൽവേയുടെ നമ്പർ വൺ പ്ലെയറാണ് ജയചന്ദ്രൻ, സുരേഷ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു റെയിൽവേയിൽ തന്നെ. ഇവരൊക്കെ അവിടെ വന്ന് കളിക്കുകയും അവരുടെ കളികളൊക്കെ നമ്മൾ കണ്ട് അവർക്ക് നമ്മുടെ നാട്ടുകാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് നമുക്കൊരു ഒരു ഉത്തേജകം തോന്നിയിട്ടാണ് ഞാൻ ഈ ഗെയിമിലേക്ക് തന്നെ വന്നത്. ഇപ്പം കേരളത്തിലാകട്ടെ, ഇവിടെ ഇവിടെ കേരളത്തിൽ ഏത് ജില്ലയിൽ പോയാലും ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ നടന്ന സീസണിൽ ഏറ്റവും കൂടുതൽ ലോക്കൽ ടൂർണമെൻറ്റ് നടന്ന ഒരു ഇത് മലയാള ഗ്രാമങ്ങളിലാണ്. ലോക്കൽ ടൂർണമെൻറ്റ് നടന്നെന്ന് പറഞ്ഞാൽ പോലെ അത് അവർ ചെറിയ ചെറിയ ടീമുകളെ അവിടെ അവിടെ ലോക്കൽ ക്ലബ്ബുകൾ, ഇപ്പം കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ഒരു 10, 500, 600 ക്ലബ്ബുകളാണ് ലോക്കൽ ക്ലബ്ബുകളുള്ളത്. അതുപോലെ എറണാകുളം ഇഷ്ടംപോലെ, അത് പാല ഈ സൈഡ് എല്ലാം വോളിബോളിനെ കൊണ്ട് നിറഞ്ഞതാണ്. ലോക്കൽ ക്ലബ്ബുകളുടെ എണ്ണം കൂടിക്കൂടി വരുവാണ്. കാരണം കഴിഞ്ഞ നാഷണൽ ഗെയിംസ്, പിന്നെ അതേപോലെ ഫെഡറേഷൻ കപ്പ്, ഈ മൂന്ന് ചാമ്പ്യൻഷിപ്പും കേരളം നമ്മൾ വിജയിച്ചു. അതിലൊക്കെ നല്ല നമുക്ക് മീഡിയ സപ്പോർട്ട് നന്നായിട്ട് അത് കിട്ടിയതുകൊണ്ട് ഈ കാണികളെല്ലാം കൂടെ ഈ വോളിബോളിലേക്ക് ഒരു പുതിയ പുത്തൻ ഉണർവാണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിക്കറ്റിന് ഇന്ത്യൻ പ്രീമിയർ ലീഗുണ്ട്, ഇന്ത്യൻ ബാഡ്മിൻ്റൺ ലീഗ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു, ഇന്ത്യൻ വോളിബോൾ ലീഗിന് അതുപോലെ വലിയ മാധ്യമ ശ്രദ്ധയും കാണികളുടെ ശ്രദ്ധയും ഒക്കെ നേടിക്കൊള്ളുന്ന ഒരു ഫോർമാറ്റിലേക്ക് വരാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? 2009 ഇന്ത്യൻ വോളി ലീഗ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിരുന്നു, പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനെ പറ്റിയ സ്പോൺസർഷിപ്പ് ഇല്ല. അതിപ്പോൾ ഇപ്പം കേരളത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു കേരളത്തിന് ഒരു ടീമിനെ എടുക്കാൻ ഒരാളില്ല. കേരളത്തിൻ്റെ ടീമിന് കേരള കില്ലർ എന്ന് പറഞ്ഞൊരു ടീമിനെ ഹൈദരാബാദിൽ നിന്നുള്ളൊരു വ്യക്തിയെ എടുത്തിട്ട് അത് ഹൈദരാബാദിൽ നിന്നുള്ള പേരും ഇട്ടിട്ട് അവർ കേരളത്തിൽ പബ്ലിസിറ്റി കേരളത്തിൽ കിട്ടാൻ വേണ്ടി കേരള കില്ലർ എന്ന് പറഞ്ഞാണ് അവർ കളിച്ചത്. അത് തീർച്ചയായും നമുക്ക് ഒരു ഇതായിപ്പോയി. കേരളത്തിൽ എത്രയോ ക്ലബ്ബുകളുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്, അവർക്ക് കേരളത്തിൻ്റെ ഒരു വോളിബോൾ ടീമിനെ അവർക്ക് എടുത്തിടാൻ പറ്റിയില്ല. അതുപോലെ സ്പോൺസർഷിപ്പ് ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്യത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയാലും അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് വോളിബോൾ അറിയത്തില്ല. കാരണം ഇപ്പോൾ 25 പോയിന്റിൽ ആ പടകിട്ട 2 ടൈം ഔട്ട്, ആ 2 ടൈം ഔട്ടിൻ്റെ എടുത്തതെന്ന് പറയുകയാണെങ്കിൽ 25 പോയി കണ്ടിന്യൂസ് പോകുന്നതുകൊണ്ട് തന്നെ ഗെയിമിലൊരു മാറ്റം സംഭവിക്കുന്നു. ഇത് ഈ ഐ വി എൽ ഒരു പ്രാവശ്യം വന്നു, അത് മാറിപ്പോയി, ഈ വർഷം തിരിച്ചു വരുന്നു എന്നൊരു ശുഭവാർത്ത ഞാൻ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വോളിബോൾ താരമായിരുന്നില്ല എങ്കിൽ വേറൊരു ഗെയിം തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഏത് ഗെയിമായിരിക്കും? ഞാൻ വോളിബോൾ പ്ലെയർ ആയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാനൊരു എനിക്ക് ഐറ്റ് കൂടുതലുണ്ട്. എന്നോട് ഞാൻ സായിൽ, ഞാൻ കോഴിക്കോട് സായിലാണ്, 95 ഞാൻ കോഴിക്കോട് സായിലെത്തുന്നത്. സായിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് അവിടുന്ന് കോച്ച് പറഞ്ഞു, ഇവനെ വോളിബോൾ കളിക്കാൻ പറ്റിയില്ല, നമുക്കൊരു ഹൈ ജമ്പറാക്കാം. ഹൈ ജമ്പറിന് പറ്റിയ സ്ട്രക്ചറാണ്, നല്ല ഹൈറ്റുണ്ട്, കാലിന് നല്ല ബാസ്കറ്റ്ബോളും കളിക്കാൻ അതെ, കാലിന് നല്ല ലെങ്ത് ഉണ്ട്, അപ്പോൾ നമുക്ക് ഹൈ ജമ്പ് ചാടാന്ന് പറഞ്ഞു. അപ്പം ബാസ്കറ്റ്ബോളിൻ്റെ കോച്ച് പറഞ്ഞു, അല്ല ഞാൻ ഇത് വോളിബോളിൻ്റെ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ടോമിനെ ബാസ്കറ്റ്ബോളിലേക്ക് കൊണ്ടുപോയിക്കോളും, ഞങ്ങൾ എങ്ങനെയാണ് സായിൽ നിലനിർത്തും എന്ന് പറഞ്ഞിരുന്നവർ. വോളിബോൾ അല്ലെങ്കിൽ ഹൈ ജമ്പിലേക്ക് മാറിപ്പോയാണ് ഞാൻ. ഈ കളിജീവിതം തുടർന്നു പോവുകയാണ്, 33 വയസ്സായി. എന്താണ് ഈ കളിജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്നത്?
ഇപ്പോൾ 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 എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് യാതൊരു വക ഇഞ്ചുറിയും ദൈവസഹായം കൊണ്ടും ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. കഴിഞ്ഞ നാഷണൽസും നാഷണൽ ഫെഡറേഷൻ കപ്പും നടന്നതും ഇന്ത്യയിലെ തന്നെ ഒരു ബെസ്റ്റ് പ്ലെയർ എന്നുള്ള അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഭാവിയിൽ ഒരു 5 വർഷത്തോളം കാലം ഞാൻ എങ്ങനെയാണ് ഫീൽഡ് ഞാൻ പിടിച്ചു നിൽക്കും, അത് എനിക്ക് ഞാൻ ഈ വോളിബോളിന് വേണ്ടി സംഭാവന ചെയ്തിട്ടൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭാവിയിൽ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് വേണ്ടി ചെറിയ തോതിലൊരു അക്കാദമി എന്നെക്കുറിച്ച് കഴിയുന്ന തരത്തിൽ ഒരു കോച്ചിങ് അക്കാദമി എന്ന പോലെയല്ല ഒരു അക്കാദമി, വോളിബോൾ അക്കാദമി തുടങ്ങി ഞാൻ വരുന്ന കായിക താരങ്ങൾക്ക് ഞാൻ ചെറിയൊരു വോളിബോളിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ രാജ്യത്തെ വോളിബോളിൻ്റെ വളർച്ച. അത്തരത്തിൽ അക്കാദമിയെക്കുറിച്ചൊരു സ്വപ്നം താങ്കൾ കൊണ്ടുതരാനും ജിമ്മി ജോർജിനെ പോലെയുള്ള കളിക്കാർ ഒരുപക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് പോയ ശേഷമാണ്, വിദേശ രാജ്യങ്ങളിൽ എത്തിയതിന് ശേഷമാണ് ഒരുപക്ഷെ കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് അംഗീകരിക്കപ്പെട്ടത് എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കളിക്കാനൊരു ഓഫർ വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇറ്റലിയിൽ. അത് എന്തുകൊണ്ടാണ് വേണ്ടതെന്ന് വെച്ചത്? ഞാൻ 2002 സ്ലോവാക്കിയിൽ ഒരു കളി ഉണ്ടായിരുന്നു, തോമസ് കപ്പൽ എന്ന് പറഞ്ഞ കളിയായിരുന്നു. അതിൽ ഞാൻ പോയി അവിടെ പോയി കളിക്കുകയും യൂറോപ്യൻ ടീമിലുള്ള കോച്ചുകൾ എൻ്റെ കളി കാണുകയും ചെയ്തു. ആ തോമസ് കപ്പിൽ എനിക്ക് അവിടുന്ന് ബെസ്റ്റ് പ്ലെയർ എന്നൊരു അംഗീകാരം കൂടെ കിട്ടി. അംഗീകാരം കിട്ടിയ സമയത്താണ് എനിക്ക് യൂറോപ്യൻ ടീമിൽ കളിക്കാനുള്ള ഒരു ഓഫർ കിട്ടിയത്. ഓഫർ കിട്ടിക്കഴിഞ്ഞ് 2002 ആണ് എനിക്ക് ആ ഓഫർ വന്നത്. ഓഫർ വന്ന് ഞാൻ 2002 ദാവങ്കര നാഷണൽസിന് പോകുമ്പോൾ സമയത്ത് നാഷണൽസ് കേരള ടീമിന് വേണ്ടി ഞാൻ ദാവങ്കര നാഷണൽ ഫൈനൽ കളിക്കുമ്പോൾ ഒരു കോച്ച്, ഇന്ത്യൻ ടീമിൻ്റെ ഒരു കോച്ച് എന്നോട് വന്ന് പറഞ്ഞു, ടോമെ നിനക്ക് വെളിയിൽ പോയി കളിക്കാനുള്ള അവസരമില്ല, അവസരം പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ഏഷ്യൻ ഗെയിംസാണ് വരുന്നത്. ഏഷ്യൻ ഗെയിംസിന് മെഡൽ നമ്മൾ നേടണം, മെഡൽ നേടി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഞാൻ ഒന്നാമത് ഇന്ത്യയിൽ നിന്നതാണ് ഇപ്പോൾ ഈ അവഗണനയ്ക്ക് കാരണമെന്ന് പറയാം. ഇപ്പോൾ ഞാൻ വിദേശത്ത് പോയി കളിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അർജുന അവാർഡ് ഇതിന് മുമ്പേ കിട്ടിയേനെ. ഇറ്റലിയിൽ പോകാത്തതിൽ ഇപ്പോൾ ദുഃഖമുണ്ട്? തീർച്ചയായും ദുഃഖമുണ്ട്. എനിക്ക് അന്ന് ഏഷ്യൻ ഗെയിംസ് കളിക്കാൻ വേണ്ടിയായിരുന്നു ആ അവസരം വേണ്ട എന്ന് വെച്ചത്. അന്ന് കോച്ച് എന്നോട് പറയുകയും ചെയ്തു, ആ സമയത്ത് തന്നെ കോച്ച് എന്നോട് പറയുകയും ചെയ്തു, ഈ നീ ഇറ്റലിയിൽ നിന്നും പോകണ്ട, നിനക്ക് ഞാൻ 99 തുടങ്ങി 2002 അഞ്ചാറ് വർഷമായതുകൊണ്ട് നിനക്ക് അർജുന അവാർഡിനുള്ള പേര് നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ട്, അർജുന അവാർഡ് മേടിച്ച് ഇന്ത്യയിൽ തന്നെ നീ നിൽക്കണം എന്ന് അന്ന് തന്നെ ആ കോച്ച് പറഞ്ഞതാണ്, 2002. അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം ഒരു 8 വർഷത്തോളം കാലം ഇങ്ങനെ തന്നെ അർജുന അവാർഡിൻ്റെ പേര് എൻ്റെ പട്ടികയിൽ വരികയും അവിടുത്തെ പിന്തുടരപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായും താങ്കളും തഴയപ്പെട്ടു. ഇപ്പോൾ 2002 2006 ഏഷ്യൻ ഗെയിംസുകളിൽ ബുസാനിലും ദോഹയിലും നടന്ന ഏഷ്യൻ ഗെയിംസുകളിലാണ് പങ്കെടുത്തത്. 86 ഇന്ത്യ നേടിയ 3rd സ്ഥാനത്തെക്കുറിച്ച് താങ്കൾ അല്പം മുമ്പ് പറയുകയുമുണ്ടായി. ആ 86 ശേഷം പക്ഷേ ഇന്ത്യൻ വോളിബോളിന് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ 3ലെങ്കിലും എത്താനുള്ള ആ സാഹചര്യം പോലും പിന്നീട് ഇല്ലാതായി. താങ്കളെപ്പോലെയുള്ള കളിക്കാർ തഴയപ്പെടുകയും ചെയ്തു. നമ്മളുടെ ദേശീയ വോളിബോൾ ഫെഡറേഷൻ അല്ലെങ്കിൽ ഈ രംഗത്തുള്ള ഭരണാധികാരികളുടെ കൂടി വീഴ്ച ഇക്കാര്യത്തിലുണ്ട്? തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ, നമുക്ക് കളി സംബന്ധമായ ഒരു യാതൊരു പരിചയമില്ല. ഞാൻ പറഞ്ഞ വർഷത്തെ നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ രണ്ട് ടൂർണമെൻറ്റ് കളിക്കുന്നുള്ളൂ. കളി എക്സ്പീരിയൻസ് ഒരു പ്ലെയർ ഒരു ടീമിന് അത്യാവശ്യമായി വേണ്ട ഒരു ഘടകമാണ്. ഈ കളി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ കളി എക്സ്പീരിയൻസും അതേപോലെ തന്നെ നമുക്ക് പക്കത കൃത്യമായ ട്രെയിനിങ് കൃത്യനിഷ്ഠയായി നമ്മൾ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ 3 നേരം ട്രെയിനിങ് ചെയ്യുന്നത് രാവിലെയും ആഫ്റ്റർനൂണിലും ഈവനിങ്ങും ഉണ്ട്. മൂന്ന് ടൈം ഇന്ത്യൻ ടീമിൽ ട്രെയിനിങ് ഉണ്ട്. എന്നിട്ടും നമുക്ക് അതിനുള്ള ഇത് ഒരു എന്താ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കുറവുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ നിലയിലെത്തിപ്പോയത്. തീർച്ചയായും. നമുക്ക് വ്യക്തി ജീവിതത്തിലേക്ക് കൂടി വന്നാൽ, ഇപ്പോൾ BPCL ഉദ്യോഗസ്ഥനാണ്, താങ്കളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇപ്പോൾ ഞാൻ കൊച്ചിൻ റിഫൈനറി അസിസ്റ്റൻറ്റ് സ്പോർട്സ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. മെയിനായിട്ട് പറയുകയാണെങ്കിൽ സ്പോർട്സിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ മൊത്തം ചെയ്തിരിക്കുന്നത്. അതിനെനിക്ക് BPCL വളരെയധികം നല്ല സപ്പോർട്ടാണ് ചെയ്തിരുന്നത്. കുടുംബം ഞാൻ വൈഫും 2 മക്കളുമാണ് ഇവിടെ. അത് വൈഫ് MA MTech കഴിഞ്ഞിട്ട് ഇവിടെ ടീച്ചറായിട്ടായിരുന്നു ജോലി പോയിരുന്നു. ഇപ്പം ജോലി നടത്തി വീട്ടിൽ നിൽക്കുന്നു. താങ്കൾക്ക് ഒരു വോളിബോൾ പ്ലെയർ എന്ന നിലയിൽ കുടുംബത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയും ഊർജ്ജവും ഒക്കെ ഞാൻ ബാല്യകാലം മുതലുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറും മദറും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് അത് തന്നത്. അതും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ മൂത്ത ജ്യേഷ്ഠൻ്റെ പറയാം പേര്, പുള്ളി ജ്യേഷ്ഠന് ഉയരക്കുറവ് മൂലം പുള്ളിക്കാരൻ വോളിബോളിലേക്ക് വരാതെ പോയി. അതുകൊണ്ട് പുള്ളിക്കാരൻ എനിക്ക് വോളിബോളിലേക്ക് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു ചേട്ടൻ. അതുപോലെ തന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട് ഷേർലി ജോസഫ്, ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് റോയി ജോസഫിനേക്കാളും മൂത്തതായതുകൊണ്ട് ആ സമയത്ത് വോളിബോളിന് ഗെയിം ആരും തുടങ്ങാത്തതുകൊണ്ടും പുള്ളിക്കാർ ഈ ഫീൽഡിലേക്ക് വന്നിട്ടില്ല.
അപ്പോൾ പിന്നെ എൻ്റെ അതിൻ്റെ മൂത്ത ചേട്ടൻ റോയ് ജോസഫ് പുള്ളി എൻ്റെ കൂടെ കളിച്ച ഇൻ്റർനാഷണൽ വോളിബോൾ പ്ലെയർ തന്നെയാണ്. ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. തൊട്ടിൽപ്പാലം വോളിബോൾ അക്കാദമി എന്ന് പറഞ്ഞ ഒരു അക്കാദമിയിലൂടെയാണ് ഞാൻ ആദ്യം തന്നെ കോച്ചിങ് ക്യാമ്പിലെത്തുന്നത്. 15 വർഷത്തെ കരിയർ, അതിൽ ഒരുപാട് സുവർണ രേഖകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോട് കടപ്പാട് തോന്നേണ്ട, അല്ലെങ്കിൽ താങ്കളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് തോന്നുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. മറ്റേ ഞാൻ എൻ്റെ ബാല്യകാലം, എൻ്റെ വോളിബോളിൻ്റെ തുടക്കത്തിൽ എന്നെ വോളിബോളിലേക്ക് കൊണ്ടുവന്ന എൻ്റെ തൊട്ടിൽ ഒരു അക്കാദമിയിലുള്ള ഒരു കോച്ചാണ് തോമസ് സാർ എന്ന് പറഞ്ഞത്. പുള്ളിയും സാറിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് ഗോവിന്ദനേട്ടൻ എന്ന് പറഞ്ഞ സാറുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത് കോഴിക്കോട് സായിലാണ്. കോഴിക്കോട് സായി വന്നപ്പോൾ എനിക്ക് വോളിബോളിൻ്റെ കുറച്ചറിയാം, കുറച്ച് ബാലപാഠങ്ങൾ അറിയാം. ആ സാർ പഠിപ്പിച്ചു വന്നതുകൊണ്ട് കുറച്ച് ബാലപാഠങ്ങൾ എനിക്കറിയാം. എന്നാലും എൻ്റെ ടെക്നിക്കൊന്നും മൊത്തമായി ശരിയായില്ലായിരുന്നു. എന്നാലും അവിടെ നിന്ന് എനിക്കൊരു നല്ലൊരു കോച്ചിൻ്റെ ഒരു ട്രെയിനിങ് അത് കിട്ടി, ജോസഫ് സാർ എന്ന് പറഞ്ഞ സാറ്. ജോസഫ് സാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോസഫ് സാർ ചെയ്തിരിക്കുന്ന സായിയിൽ അന്ന് എത്ര ഏകദേശം ഒരു 30-40 പ്ലേയേഴ്സിനെ ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുത്ത കോച്ചാണ്. തിരക്കേറിയ കളി ജീവിതമാണ്. അതിനിടയ്ക്ക് ഒഴിവ് സമയങ്ങൾ വീണ് കിട്ടുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള ഒരാൾ കൂടിയാണ് ടോം ജോസഫ്. എന്താണ് ഒഴിവ് സമയങ്ങൾ ചെയ്യാറ്? തീർച്ചയായും ഞാൻ കൂടുതലായിട്ട് ഫേസ്ബുക്കിൽ ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു അക്കൗണ്ടിൽ മാക്സിമം 5000 പേരെ ഒരു അക്കൗണ്ടിൽ കഴിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ഒരു അക്കൗണ്ട് അടങ്ങി 2 മാസത്തിനുള്ളിൽ എനിക്ക് 5000 പേരായി. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ പിന്നെ റിക്വസ്റ്റ് ചെയ്യും, ചേട്ടാ വീണ്ടും ഒരു അക്കൗണ്ട് തുടങ്ങുമെന്ന് പറയും. ആ അക്കൗണ്ട് തുടങ്ങി അതും 5000 പേരായി. ഇപ്പം ഒട്ടാകെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫ്രണ്ട്സ് 15000 പേര് കഴിഞ്ഞ് ഇപ്പോൾ 20000 പേരാവുകയാണ്. തീർച്ചയായും താങ്കൾ ആരാധകരോട്, കളിപ്രേമികളോട് സംവദിക്കുന്നത് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണ്, ഫേസ്ബുക്ക് ഉപയോഗിച്ചാണ്. അത് വളരെ സജീവമായി ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ? എന്തായാലും വളരെ നന്ദി ശ്രീ ടോം ജോസഫ് ഞങ്ങളുമായി ഈ സമയം ചെലവഴിച്ചതിന്. എന്തായാലും ടോം ജോസഫ് എന്ന കായിക താരത്തെ ഇന്ത്യയുടെ കായിക ചരിത്രത്തിന് എങ്ങോട്ടും മായ്ച്ച് കളയാനാകാത്ത സാന്നിധ്യമാണ് അദ്ദേഹം. ആ അവഗണനയിൽ അദ്ദേഹം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിന് തന്നെ ആരാധകർ പറയുന്നത് പോലെ, കളി മനസ്സുകളിൽ, പ്രേക്ഷക മനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ സമയത്തും ഉണ്ടാകുകയും ചെയ്യും. വളരെ നന്ദി ഒരിക്കൽ കൂടി ശ്രീ ടോം ജോസഫ് ഞങ്ങൾ സംസാരിച്ചു.